കോവിഡ് ബാധിച്ച് മരിച്ച തിരുവല്ല സ്വദേശി പി ടി ജോഷിയുടെ കുടുംബം പരാതിയുമായി രംഗത്ത് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ചികിത്സയിൽ വീഴ്ച ഉണ്ടായെന്ന് ആരോപണം കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്ക് എൺപത്തി അയ്യായിരം രൂപ ചെലവായി പുറത്തുനിന്നെത്തിച്ച ഒരു ഇഞ്ചക്ഷനും മറ്റ് മരുന്നുകൾക്കുമായാണ് ഇത്രയും തുക വേണ്ടിവന്നത് ജോഷിയുടെ മരുമകൾ ബിബി ലിജു പറഞ്ഞു പപ്പായ വർഷമായിട്ട് വിളിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും ഞങ്ങൾക്ക് മനസ്സിലാകും കഴിഞ്ഞു പപ്പ ഭയങ്കര ഡ്രൗസിയായിരുന്നു സംസാരം പോലും തിരിയാത്ത രീതിയിലായിരുന്നു പിന്നെ ഞങ്ങൾ ശക്തമായി ഇടപെട്ടതിന് ശേഷമാണ് ഇരുപത്തഞ്ചാം തീയതി വൈകുന്നേരത്തോടു കൂടി പപ്പായെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത് കോട്ടയം മെഡിക്കൽ കോളേജിൽ പപ്പായക്ക് കിട്ടിയ കെയർ ഏറ്റവും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കെയർ ആയിരുന്നു അറ്റ് എൻഡ് മൊമെൻറ്റ് വരെ അവർ പപ്പായെ സേവ് ചെയ്യാൻ ശ്രമിച്ചു എങ്കിൽ പോലും നമ്മൾ മാധ്യമങ്ങളിൽ കാണുന്നത് കോവിഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള ട്രീറ്റ്മെൻറ്റും ചികിത്സാ ചെലവുകളും എല്ലാം സൗജന്യമാണെന്നാണ് പക്ഷേ നാല് ദിവസം പപ്പ വെൻ്റിലേറ്ററിൽ ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ഇരുപത്തി ഒൻപതാം തീയതി വരെ പപ്പ വെന്റിലേറ്ററിലായിരുന്നു ആ നാല് ദിവസം മരുന്നുകൾക്ക് മാത്രമായി ഇയാൾക്ക് എൺപത്തി അയ്യായിരം രൂപ ചെലവ് വന്നിട്ടുണ്ട് അതിലൊരു ഇഞ്ചെക്ഷൻ നമ്മൾ കേരളത്തിൽ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്ന ഇഞ്ചെക്ഷൻ പുറത്തുനിന്ന് നമ്മൾ വരുത്തിപ്പിക്കുമായിരുന്നു ചെയ്തത് ആ ഒരു ഇഞ്ചക്ഷന് തന്നെ മുപ്പത്തി ഇരായിരം രൂപ വിലയായിട്ടുണ്ട് അപ്പോൾ ഇതിനെ സംബന്ധിച്ചുള്ള ഒരു പരാതി ഒരു ഞാൻ താല്പര്യപ്പെടുന്നു കൂടുതൽ വിവരങ്ങളുമായി ശ്യാംകുമാർ ചേരുന്നു ശ്യാം ജോഷിയുടെ കാര്യത്തിൽ കുടുംബാംഗങ്ങൾക്ക് ഈ ഒരു ചെലവിൻ്റെ കാര്യത്തിൽ മാത്രമാണോ അതോ ചികിത്സ സംബന്ധിച്ചോ പൊതുവായും പരാതികൾ ഉണ്ടായിരുന്നോ എന്താണ് നമുക്ക് അവരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്ന കാര്യങ്ങൾ ലക്ഷ്മി രണ്ട് പരാതികളാണ് ഈ കുടുംബം ഉയർത്തുന്നത് പ്രധാനമായും പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ നിന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റാൻ വൈകി മാത്രമല്ല കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും മുമ്പ് എക്സ് റേ ഉൾപ്പെടെയുള്ള എടുത്ത് പരിശോധിച്ചത് തന്നെ വൈകിയാണ് എന്നുള്ള ഒരു ആരോപണമാണുള്ളത് അതിലും ഗൗരവരമായിട്ടുള്ള ആരോപണം രണ്ടാമത്തേതാണ് അതായത് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് ഏകദേശം എൺപത്തയ്യായിരത്തോളം രൂപ ഈടാക്കിയിട്ടുണ്ട് അത് ചിലവായിട്ടുണ്ട് അത് പുറത്തുനിന്ന് മരുന്ന് എത്തിച്ചതിൻ്റെ എത്തിച്ചതിനാലാണ് എല്ലാ ഇഞ്ചക്ഷനും പുറത്തുനിന്ന് എഴുതി വാങ്ങിക്കുകയായിരുന്നു ഇത്തരത്തിൽ ഈ കുടുംബത്തിന് ഏകദേശം എൺപത്തയ്യായിരത്തോളം രൂപ ആയിട്ടുണ്ട് എന്നാണ് ഇവർ പറയുന്നത് കോവിഡ് രോഗികൾക്ക് ചികിത്സ സൗജന്യമാണെന്നാണ് കരുതിയതെന്നും എന്നാൽ അധിക ഭീമമായ തുക വന്നിട്ടുണ്ടെന്നുമാണ് ഈ കുടുംബം ആരോപിക്കുന്നത് അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളിലും സർക്കാർ തലത്തിലുള്ള ഒരു അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ഒപ്പം ആരോഗ്യമന്ത്രിക്കും ഇവർ പരാതി നൽകിയിട്ടുണ്ട് അല്പസമയം മുമ്പാണ് ഇത്തരമൊരു പരാതി നൽകിയിരിക്കുന്നത് പി ടി ജോഷിയുടെ മരുമകളാണ് ഈ പരാതി നൽകിയത് പതിനെട്ടാം തീയതി ആയിരുന്നു ഇദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് തുടർന്ന് ഇരുപത്തി അഞ്ചിന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ി പതിനൊന്നിനാണ് ഷാർജയിൽ നിന്ന് അദ്ദേഹം മടങ്ങി വന്നത് ദുബായ് കൊച്ചി ഫ്ലൈറ്റിലായിരുന്നു വന്നത് കഴിഞ്ഞ ദിവസമാണ് കോവിഡ് സ്ഥിരീകരിച്ച് മരിച്ചത് ഇതിനുശേഷമാണ് കുടുംബം ഇത്തരമൊരു ആരോപണം ഉയർത്തിയിരിക്കുന്നത് പ്രധാനമായും രണ്ട് കാര്യങ്ങൾ ഒന്ന് ഈ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ അവർക്ക് വേണ്ട രീതിയിലുള്ള പരിചരണം കിട്ടിയില്ല എന്നുള്ളതും രണ്ടാമത്തേത് ഈ ഉയർന്ന ബില്ലുണ്ടായി അത് സാധാരണഗതിയിൽ തങ്ങൾ കരുതിയിരുന്നത് ഇത്രയും ബില്ല് അല്ലെങ്കിൽ ഇത്രയും ചികിത്സ ചെലവാകില്ല ചികിത്സയ്ക്ക് ഇത്രയും പൈസ ചിലവാകില്ല എന്നായിരുന്നു പുറത്തുനിന്ന് കൂടുതൽ മരുന്നുകൾ വാങ്ങേണ്ടി വന്നു ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്നുള്ള രീതിയിലാണ് പരാതി നൽകിയിരിക്കുന്നത് ലക്ഷ്മി വിവരങ്ങൾ നൽകിയത്